അപ്പോൾ നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തെ നിള പാർക്കിലാണ് നിങ്ങൾക്ക് അറിയാലോ ഇന്ന് ക്രിസ്മസ് ആണ് ഇഷ്ടം പോലെ ആളുകൾ നല്ല സുന്ദരികളും സുന്ദരന്മാരും ഇവിടെ ഒഴുകി നടക്കുകയാണ് എനിക്ക് അവരോട് ചോദിക്കാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ ആ ചോദ്യം ഞാൻ ചോദിക്കുകയാണ് എന്തൊക്കെ മറുപടിയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം അതുപോലെ നമുക്ക് ഒരു മനസ്സിലുണ്ട് ഒരു വെറൈറ്റി വെറൈറ്റി ഉണ്ട് ഒരു വെറൈറ്റി ഉണ്ടാവണ ലൈഫിൽ അല്ലേ അപ്പോൾ അത് പ്രതീക്ഷിക്കുകയാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് ഓൾ ദി ബെസ്റ്റ് നടക്കാനും കാർ എടുക്കാൻ തീരുമാനമുണ്ട് എന്താണ് രണ്ടായിരത്തിയതായി ഒരു തീരുമാനം എടുക്കില്ല എന്നുള്ളതാണ് എന്റെ പുതിയ തീരുമാനം അത് നന്നായി ജിമ്മിന് ജിമ്മിന് പോവും അല്ലേ വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കും അല്ലേ ബോഡി ഷേപ്പ് ഒക്കെ ഒന്ന് വ്യത്യാസം വരുത്തും അതാണ് തീരുമാനം പ്രതീക്ഷകളും അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു കൊല്ലം നല്ല സജീവമായിട്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഒരു ടെൻത്തിലെ പിള്ളേരെ വിജയപേരിന് ക്ലാസ് എടുക്കുന്നുണ്ട് ഇനി അവസ്ഥയ്ക്ക് അവർ ഏറ്റവും നല്ല അതേപോലെ ഇനി രണ്ടാം ഘട്ടം അടിപൊളി നല്ല ഒരു മറുപടിയാണ് നടക്കട്ടെ കുറച്ച് നല്ല പുസ്തകങ്ങൾ വായിക്കണം പിന്നെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കണം പിന്നെ യാത്രകൾ നന്നായിട്ട് ചെയ്യണം ഇതൊക്കെയാണ് പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓടി വന്ന കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വ്യത്യസ്തമായ ജില്ലകളിൽ നിന്ന് കൂടി ചേർന്ന ഇതാണ് ആ ഗ്രൂപ്പ് ഞങ്ങൾ കഴിയുന്നതും എൻലാർജ് ചെയ്യിച്ചിട്ട് പാസ് മൂവ് ചെയ്തിട്ട് കുറേ യാത്രകൾ ചെയ്യണം ഉല്ലസിക്കണം അടിപൊളി നന്നാവണോ പിന്നെ തീരുമാനം പറയുന്നത് അറിയില്ല അതെ ഈ വർഷം പോലെ നല്ല എൻജോയ്മെന്റ് അടുത്ത വർഷത്തില് നന്നായി ജീവിക്കുക നന്നായി ആസ്വദിച്ച് ജീവിക്കുക നമ്മൾ എല്ലാവരും നല്ല സ്നേഹത്തോടും ഐക്യത്തോടും നമുക്ക് നിലനിൽക്കണം എന്ന് ആഗ്രഹമുണ്ട് നല്ലൊരു പാട്ടുകാരിയാണോ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എടുക്കും ഇനിയുണ്ടല്ലോ അഞ്ചു ദിവസം ഇനി കൊറോണ ഒന്നും ഇല്ലാതെ നല്ലപോലെ എല്ലാവരും സംശയം ഇല്ല സ്വയം തിരുത്തേണ്ട ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് അത് തീർച്ചയായും തിരുത്തിയിരിക്കും അവസാനിക്കുമ്പോഴേക്കും നമ്മൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവണം 2023 കഴിയുമ്പോഴേക്കും നമ്മൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവാൻ നോക്കും മാക്സിമം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെയുള്ള ബാക്കി ബാച്ച് രണ്ട് ഇയേഴ്സിന് മുന്നേ പോലെ ആവരുത് എന്നുള്ള ആഗ്രഹമുണ്ട് കൊറോണയുടെ ഉള്ളിൽ വീട്ടിൽ തന്നെ ഇരിക്കരുത് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പുതിയ വർഷം വരാൻ പോവാണ് 2023 എടുത്തിരിക്കുന്ന പുതിയ ഡിസിഷൻ എന്താ തീരുമാനം എന്താ എല്ലാവരും സ്നേഹത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ ഇനിയും ഒരു കൊറോണ ഇല്ലാതെ ജീവിക്കാൻ സന്തോഷകരമായിട്ട് സാധിക്കട്ടെ എന്നാണ് കൊറോണയും മറ്റുള്ള കാര്യങ്ങളും അസുഖങ്ങളും ഒന്നും ഇല്ലാത്ത നല്ലൊരു വർഷമാണ് പണിയെടുത്ത് ജീവിക്കുക അതന്നെയാണ് വേണ്ടത് കൊറോണ മറ്റേ നടന്നാൽ പോവുക നിലയിലപ്പോ ആൾക്കാർ വരുള്ളൂ നിലവിൽക്ക് കച്ചവടം ജിമ്മിന് പോകും നല്ല തീരുമാനം കാരണം ഇനി വരുന്ന കാലത്ത് നമ്മളെപ്പോഴും ബോഡി എപ്പോഴും ഫിറ്റാക്കി ഡയറ്റ് നിങ്ങളോ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കും പറയും എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും ഇല്ല എന്ന് വെറുതെ പറയും പറഞ്ഞോളൂ അങ്ങനെയൊന്നുമില്ല കുറച്ചുകൂടി ചിന്തിക്കുന്ന ഒരു തലമുറയായിട്ട് മാറണം ഇപ്പോ ഗേൾസിനൊക്കെ ആണെങ്കിലും വലിയ ഫ്രീഡം ഒന്നും ഇല്ലല്ലോ അപ്പോ നമ്മള് ഗേൾസിന്റെ കൂടെ തന്നെ നമുക്ക് പോകാൻ വലിയ ഫ്രീഡം ഒന്നും ഇല്ല ഞങ്ങൾ ഫാമിലിയിൽ അങ്ങനെ തന്നെയാണ് എന്താ പറയാ പെർമിഷൻ ഇല്ല തീരെ ഒന്നിനും അപ്പൊ കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് കുറച്ചുകൂടെ എന്താ പറയാ വിശാലമായി ചിന്തിക്കണം ആ അതെ അല്ലേ അങ്ങനെ റെസ്ട്രിക്ഷൻ കൊടുക്കണത് എല്ലാത്തിനും അതിന് കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ് വേണം എന്നെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമാണ് ആ വഴിക്ക് നോക്കണമെന്നുണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം
എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ ഹാപ്പി ആക്കുക. സ്നേഹത്തില് സൗഹൃദത്തില് എന്നും എത്തി പോകും അത്ര തന്നെ. അതായത് കഴിഞ്ഞ കൊല്ലത്തെ മാതിരി ആവാതിരിക്കട്ടെ എന്നൊറ്റൊരു പ്രാർത്ഥന നമുക്കുള്ളൂ. ചെയ്യുന്നുണ്ട്, അപ്പൊ കോഴ്സ് എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കിയിട്ട് നല്ലൊരു ബിസിനസ് സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അത് നെക്സ്റ്റ് ഇയറിലേക്ക് നല്ലൊരു തീമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഗോളായിട്ട് കൊണ്ടുനടക്കാനാണ്. എന്തെല്ലാം നടക്കും? രണ്ടാമത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് നടക്കുമല്ലോ. അത് 100% ഇരട്ടി പിന്നെ പ്രവർത്തന മേഖല വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം നന്നായിട്ട്. പിന്നെ ഇപ്പോൾ എന്താണ്, കൊറോണ ഒക്കെ പിന്നെയും വരുന്ന സാഹചര്യമല്ലേ, അപ്പം അതിനായിട്ട് നമ്മൾ മുൻകരുതലെടുക്കും വേണം, നന്നായിട്ട് പ്രവർത്തിക്കും വേണം. ഒന്നും പറയണ്ട, കഴിഞ്ഞ വർഷത്തെ അബദ്ധങ്ങൾ 2023 ആവർത്തിക്കില്ല. നല്ല കാര്യങ്ങൾ ചെയ്യണം 2023 അത് തന്നെ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, സാധാ പോലെ പോവാ, അത്രേ ഉള്ളൂ. നമ്മളിപ്പോഴേ ഹാപ്പിയാണ്, അതുപോലെ അങ്ങനെ മുന്നോട്ട് പോവാം. ഇതുവരായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല, എടുക്കണം എന്നാ എടുക്ക. December 31 ഒരു 12 ആകുമ്പോ എടുക്കും, മെസ്സേജ് അയക്കോ. തീരുമാനം എല്ലാരും സ്നേഹിക്ക. പിന്നെ എന്താണ്, നല്ല വൃത്തിമുട്ടായിട്ട് നടക്കുക, കൊറോണ ഒന്നും വരാതെ നോക്കുക. 2023 നമ്മൾ എല്ലാ വർഷങ്ങളിലും എടുക്കുന്ന തീരുമാനങ്ങളുമായി തന്നെ ഒരു 10 ദിവസം തന്നെ സാധാരണ തീരുമാനങ്ങൾ മാറ്റം വരികയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ 2023 പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല, എന്തായാലും വളരെ ഷോർട്ട് ടൈം ആണല്ലോ ഇപ്പോൾ ജീവിതം. അപ്പോൾ മാക്സിമം സ്ഥലങ്ങളൊക്കെ കാണുക, ടൂറൊക്കെ ചെയ്യുക, അടിച്ചുപൊളിച്ച് ജീവിക്കുക, അങ്ങനെ തന്നെ ഉള്ളൂ. താങ്ക് യു. എല്ലാ പ്രാവശ്യവും തീരുമാനം എടുക്കും, അങ്ങനെയൊന്നും നടക്കാറൊന്നുമില്ല, അതൊന്നും എക്സ്പെക്ട് ചെയ്യണില്ല. കോവിഡ് വരരുത്, ഇനിയും നമ്മുടെ എല്ലാവരും സ്വഭാവം നല്ല നിലക്കാവട്ടെ. ഇനി ചെയ്തോണ്ടിരിക്കേണ്ടി ഇൻഷാല്ലാ, ഇനി PG ചെയ്യണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പ്ലാൻ. ഇനി വേണ്ടത്, ഞാൻ MA സൈക്കോളജി സെക്കൻഡ് ഇയർ ആണ്, അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യണം. അമ്മർക്ക് പോകാനുള്ള ആഗ്രഹമുണ്ട്. നമുക്ക് നമ്മളെ മതസൗഹാർദ്ദം നിലനിൽക്കണം. കേരളത്തില് എല്ലാരും ഒരമ്മ ഒരമ്മക്ക് പറ്റിയ മക്കളെ പോലെ ജീവിക്കണം. എല്ലാ പ്രാവശ്യം പോലെ ഈ പ്രാവശ്യം നന്നാവും തീരുമാനിക്കുന്നു. അടുത്ത ലാസ്റ്റ് ഗ്രേഡിന്റെ ലിസ്റ്റില് ആദ്യ റാങ്കുകളിൽ ഒന്നിൽ കയറി കൂടട്ടെ. വർഷം ഞാനിപ്പോ ദുബൈയിൽ വർക്ക് ചെയ്യണം, പോയിട്ട് 5 മാസം. ഇപ്പൊ വർഷം കല്യാണം കഴിഞ്ഞ പോലെ അവിടെ കൊണ്ടുപോയി, അവിടെ സെറ്റിൽ ആണെന്നുള്ള ഒരു മൈൻഡ്. നടക്കില്ലെന്ന് ആഗ്രഹിക്കല്ലോ, അതിന് ചെലവൊന്നില്ല. അത് നടക്കട്ടെ, ഇത്രയും വേഗം അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ വരും വർഷങ്ങള് പഴയതിനേക്കാൾ നന്നായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്കറിയാലോ, പൊതുവെ കോവിഡ് പ്രതിസന്ധി പ്രയാസങ്ങളൊക്കെ ഒരുപാട് ആളുകളെ എന്താക്കിയിട്ടുണ്ട്, ഒരുപാട് പ്രയാസത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. സാമ്പത്തിക മാന്ദ്യമായിട്ടും മറ്റുള്ള പ്രയാസങ്ങളും കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ, അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് 23 ഫ്യൂച്ചർ പ്ലാനിങ്. 2024 നല്ല ശുഭവർഷം ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ പ്രൊഫഷണൽ ആയിട്ട് MA ചെയ്യാൻ ആഗ്രഹമുണ്ട്. MA പകുതി കിടക്കുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, എല്ലാം ബിസിനസ്സില്. 2023 എന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇനി BEd ചേരണം. ആഫ്റ്റർ ഡെലിവറി BEd ചേർന്നിട്ട് ഒരു ടീച്ചർ ആവാനാണ് എന്റെ പ്ലാൻ. കഴിഞ്ഞ തവണ സ്റ്റേറ്റ് എക്സാമിൽ മെയിൻസിൽ അതിദയനീയമായി പൊട്ടി, അപ്പോൾ ഇത്തവണയെങ്കിലും മെയിൻസ് ക്ലിയർ ചെയ്ത് ഇംഗ്ലീഷ് ക്ലിയർ ചെയ്ത് അടുത്ത ലിസ്റ്റിൽ വരുന്നുള്ള ഒരു പ്രതീക്ഷ. അതാണ് 2023 കുറച്ച് ഫിനാൻഷ്യലായിട്ട് കുറച്ചും കൂടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വേണം. കാരണം ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ഈ കൊറോണ ഇതൊക്കെ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ, അതും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം. അത്ര തന്നെ ഒക്കെയുള്ള കാര്യങ്ങളായിട്ടുണ്ട്. അതാണ് ചോദ്യം. പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. 2022 പോലെ സെയിം 2022 പോലെ തന്നെ കൊറോണ ഇല്ലാത്തൊരു കാലമാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ തട്ടൊക്കെ ഒന്ന് നേരാക്കണം.
വാക്കുകളില്ല പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് നല്ല തീരുമാനം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വാക്കുകളില്ല നല്ലൊരു തീരുമാനം വരും തീരുമാനം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓരോ വർഷവും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വർഷവും നമ്മൾ ഇതേപോലെ 2022 അവസാനിക്കാറുന്ന ഈ ഒരു സമയത്തും നമ്മൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ ബാക്കി വെച്ച കാര്യങ്ങളായിരിക്കും നമ്മൾ അടുത്ത വർഷത്തിലേക്ക് പ്ലാൻ ചെയ്തത് കാരണം നമ്മുടെ ആയുസോ അല്ലെങ്കിൽ നമ്മൾ എത്ര കാലം ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നതിന് നമുക്ക് യാതൊരു പ്രശസ്തിയില്ല അപ്പോൾ നമുക്ക് വരുന്ന വർഷം നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ചെയ്യാൻ ബാക്കി വെച്ച കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനുള്ള ഒരു വർഷമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ വർഷം നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ ആദ്യത്തെ പണി നമ്മൾ വീട്ടിലെ കലണ്ടർ മാറ്റുക എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും കൈയടിച്ച് ട്രക്കുകളുണ്ട് പുതിയ പ്ലാനുകളുണ്ട് എന്താ പറയുക കുറച്ച് നമുക്ക് ട്രാവലിംഗ് ട്രിപ്പ് ഐ മീൻ തിയേറ്ററിനെ കുറിച്ചുള്ള ആലോചന ഉണ്ട് അപ്പം 2023 ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു വർഷമാണ് കേറും പാടൊന്നും ഇല്ലാതെ ഇങ്ങനെ ഈ പോണ ലെവലിലാണ് പോയാൽ മതി അത്ര തന്നെ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു സ്വതന്ത്രമായ ജീവിതമുണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു ജീവിതമുണ്ട് അപ്പോൾ ഇതേമാതിരി തന്നെ അടുത്ത വർഷത്തേക്കും ആവണം എന്നുള്ളൊരു നമസ്കാരം 2023 പറഞ്ഞ പോലെ എല്ലാ വർഷവും ഓരോ പുതിയ തീരുമാനങ്ങൾ 2023 ഒന്നുകൂടി ജീവിതം ലൈഫ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമം നല്ല തീരുമാനം എടുത്തു ഞങ്ങള് എന്തെടുത്ത് പറഞ്ഞോളെ ധൈര്യമായിട്ട് പറയും പറയില്ല എന്താടോ പറയടോ ഒന്നുകൂടി ബെറ്ററായിട്ട് ജീവിക്കണം ഇതുവരെ ജീവിച്ചതും ആത്മാർത്ഥമായിട്ടും അത്യാവശ്യം എല്ലാവരെയും സഹായിച്ചിട്ടും മുന്നോട്ട് പോയിട്ടുള്ളത് ആരോടും നമുക്ക് എന്താ പറയുക ആരോടും നമ്മൾ കാരണം മറ്റുള്ളവരൊക്കെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതെ ജീവിക്കുക എന്നുള്ളൊരു ഇതിലാണ് ഇതേവരെ പോയുള്ളത് അതുപോലെ തന്നെ ജഗദീശ്വരൻ അനുഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടെ കൂടി കഴിയുക എല്ലാവരും ഒരുമിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അതന്നെ എല്ലാവരും गलावा मजबूरी नो आन जान तिप सूरी नो जगर बने हाथेरी पीजावा में पूरी नो आना से उन्हें आया दिल बांग बांग मर टकराया यागा बोल कदस जावे मावा चूवी चूवी नो रवाज पवाज बोलो न कव कोई मैनू ना रोके मेरे डोल तुझे यारी कने ऊपर के करूवे आ जावे दिल तेरा पूरा वे ना होवे आ बनिया बनैया री तंग बात के लरूवे आ जावे दिल तेरा पूरा वे ना होवे पूरा वे ना होवे आ क्लैप कर लगा अच्छी बड़ी सुनाई पाड़ी ना നമ്മുടെ ചോദ്യം ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു അതായത് നമ്മൾ ഓരോരുത്തരും പുതുവർഷം വരുമ്പോൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കും ജീവിതത്തിൽ ഉയർച്ചയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കും ചിലത് നടക്കും ചിലത് നടക്കില്ല പക്ഷെ നടക്കണം എന്ന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം പ്രയത്നിക്കണം ഇപ്പൊ നമ്മുടെ വട്ടംകുളം മലപ്പുറം ജില്ലയിലെ വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മജീദ് ക ഇവിടെ ഉണ്ട് മജീദ് കയുടെ തീരുമാനം എന്താണ് അടുത്ത വർഷത്തെ 2023 വെയിറ്റ് ചെയ്യാൻ മജീദ് ക എടുത്ത തീരുമാനം എന്താണെന്ന് നമുക്ക് ഇക്കോട് ചോദിച്ചു നോക്കാം ഒന്നും കൂടെ പോസിറ്റീവ് ആ ഒരു നെഗറ്റീവ് മൈൻഡിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു പുതിയ ആകാശം പുതിയ ഭൂമി അതാണ് നമ്മൾ സ്വപ്നം കാണുന്നത് സലാ
मजबूरीनु आन जान दीप सूरीनु जगर बने हाते जावा में पूरीनु आना चाहिए आया दिल बांग बांग मर टकराया कागा बोल कदस जावे पावा चूवी चूवी नू रवाज पावाज बोलो न कब कोई मैनू ना रोके मेरे डोल तुझे यारी कने ऊपर के कर हुए आ जावे दिल तेरा पूरा भी ना होवे आ बनिया बनाया दी तंग बात कर हुए आ जावे